ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ഇൻഫർമേഷൻസ് ആണ്. ഒന്ന് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനെ കുറിച്ചും രണ്ടാമത്തത് കലാകാരന്മാർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യും, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഡെയിലി ഇത്തരമുള്ള ഇൻഫർമേഷൻസും ജോബ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് നോക്കാം. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനെ കുറിച്ചാണ് ആദ്യത്തേത്. ആഗസ്റ്റ് വരെ നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. 2020 ജനുവരി മുതൽ 2020 മെയ് വരെയുള്ള മാസങ്ങളിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടവർക്ക് 2020 ഓഗസ്റ്റ് വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഫോണിൽ ബന്ധപ്പെട്ടും രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. അപ്പൊ ആരുടെയെങ്കിലും ജനുവരി മുതൽ 2020 മെയ് വരെയുള്ള ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോണിലൂടെ അത് പുതുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് പുതുക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. കോവിഡ് 19 രോഗവ്യാപനം പ്രതിരോധത്തിനായി ഭാഗമായി ലോക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയുള്ള സേവനങ്ങൾക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് നൽകുന്ന രജിസ്ട്രേഷൻ പുതുക്കൽ സർട്ടിഫിക്കറ്റ് അഡീഷണൽ തുടങ്ങിയ സേവനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് www.employment.kerala.gov.in എന്ന് പറഞ്ഞ ഓൺലൈനായി നിങ്ങൾക്ക് പോയി നടത്താവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചേർക്കൽ, തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ചേർക്കൽ എന്നിവയും ഈയൊരു വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിർവഹിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അസല അവിടെ ഹാജരാക്കേണ്ട, അവിടെ വെരിഫൈ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ഓഗസ്റ്റിന് 27 നിങ്ങൾക്ക് അത് ചെയ്താൽ മതി. 27 നിങ്ങളത് വെരിഫൈ ചെയ്താൽ മതിയാവും. അപ്പം ഈ ഒരു അവസരം നിങ്ങൾക്ക് ആരുടെയെങ്കിലും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഈയൊരു ജനുവരി അതുപോലെ മെയിൻ്റെ ഉള്ളിൽ പുതുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ഓഗസ്റ്റ് വരെ സമയം നൽകിയിട്ടുണ്ട്. അതുപോലെ പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ employment.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നാടൻ കലാകാരന്മാർക്ക് ധനസഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഇതാരും മിസ് ആകാണ്ട് അറിയാതെ പോകരുതാരും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. കോവിഡ് 19 അനുബന്ധ ലോക്ഡൌൺ മൂലം കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ മുഖേന 10 മാസം 1000 രൂപ വീതം 2 മാസത്തേക്ക് സമാശ്വാസ ധനസഹായം നൽകും. ഇതിൽ നാടൻ കലാകാരന്മാർക്ക് നൽകുന്ന ധനസഹായത്തിനുള്ള അപേക്ഷ ഫോക്ലോർ അക്കാദമി മുഖേനയാണ് അപേക്ഷാ ഫോറം. കേരള ഫോക്ലോർ അക്കാദമി .com എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. 10 വർഷമായി നാടൻ കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും നിലവിൽ കലാപ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കാരണം ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുമായ കലാകാരന്മാർക്കാണ് ധനസഹായത്തിന് അർഹരാവുന്നത്. സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നോ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ പ്രതിമാസ പ്രതിഫലമോ ധനസഹായമോ ശമ്പളമോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവർ ഈ ആനുകൂല്യത്തിന് അർഹരാവുന്നതല്ല. പൂരിപ്പിച്ച അപേക്ഷാ ഫോർത്തോടൊപ്പം അപേക്ഷകന്റെ ആധാർ കാർഡിന്റെ കോപ്പി, ബാങ്ക് അക്കൌണ്ട് നമ്പർ, IFSC ഉൾപ്പെടുത്തിയ പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ ഉൾപ്പെടുത്തണം. പൂരിപ്പിച്ച അപേക്ഷകൾ April 30 കേരള ഫോക്ലോർ അക്കാദമിയിൽ ലഭിച്ചിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷ സെക്രട്ടറി കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ PO Kannur 67001 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ അല്ലെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി @gmail.com എന്ന് പറയുന്ന ഇമെയിൽ മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലും അവർക്ക് കൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു സഹായം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.